ഈ പ്രസവ യന്ത്രമുണ്ട് മുസ്ലിംകളിൽ പിന്നെ പറയണ്ട അവർ പ്രസവം നിർത്താനൊന്നും അവർക്ക് പറയാൻ പറ്റൂല അതൊക്കെ മാതം അങ്ങനെ അവർ എന്താ സമയത്ത് മാതമാണ് എല്ലാം തന്നെ അടിച്ചമർത്തലാണ് അടിച്ചമർത്തലാണ് അത് ഈ കൊച്ചു കുട്ടികളെ മാത്രസ്സുകളിൽ വെച്ച് പോകുന്നത് അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ ഈ പർദ്ധ ധരിപ്പിച്ച് ധരിപ്പിച്ച് അവരുടെ മനസ്സിനെ ബ്രെയിൻ വാഷ് നടത്തി 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 അവർക്ക് പിന്നെ ഇത് ഒഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് മാറും ഒരു തലയിൽ ഇങ്ങനെ തട്ടിട്ടതുകൊണ്ടോ അത് കഴിച്ചത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല ഇറാനിലെ വലിയ യുദ്ധങ്ങൾക്കും മറ്റും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്ത്രീകളെ പറഞ്ഞിട്ട് പുറത്തിറക്കിയതാണ് ഇപ്പോൾ സ്ത്രീകൾ തട്ടിട്ടോ തട്ടിട്ടില്ലേ മറ്റൊന്നും ഇങ്ങനെ നടക്കുന്നതെ സ്കൂളിൽ ഇത് പിന്നെ ഒരുപോലത്തെ വസ്ത്രമായിപ്പോയോ പാൻറ്റായിപ്പോയോ പോയോ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഓരോരുത്തരുടെ വീട്ടിലും അടുപ്പ് പോയിരുന്നുണ്ടോന്നവർ അന്വേഷിക്കുന്നുണ്ടോ ഇസ്ലാമിലെ പുരുഷന്മാർ താടി വെക്കണം വെക്കണമെന്നുള്ള സുന്നത്ത ഇവരെന്താ താടി വെക്കാൻ പറയാത്തത് എല്ലാവരുടെ മനസ്സിലും സൗന്ദര്യബോധമുണ്ട് എന്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ എല്ലാം കാലഘട്ടത്തിൽ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഉമ്മാമെല്ലാം ഉപയോഗിച്ചിട്ട് സാധാരണ ഒരു തുണിയും കുപ്പായവും തട്ടുമാണ് അന്നൊന്നും തന്നെ ഈ പറഞ്ഞിട്ടിട്ടൊന്നും പോകുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ചോദിച്ചാൽ തീരാത്ത ചോദ്യങ്ങളുണ്ട് ഇത് സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതയെപ്പറ്റി അവര് മനസ്സിലാക്കുന്നുണ്ട് നമ്മളെപ്പറ്റി പറയാൻ എന്നുള്ളത് അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങും വരുന്ന തലമുറയിലൊന്നും ഇത് നടക്കില്ല കാരണം മഹല്ലുകളിന്ന് പുറത്താക്കും നമ്മളവിടെ കുട്ടികൾ കുട്ടികൾക്കാരെ അപ്പോൾ പേടി പിടിക്കുന്നത് കാരണം അങ്ങനെ ഒന്നും പുറത്താക്കൊന്നും ചെയ്യില്ല അത് നിൽക്കുകയും ചെയ്യൂല അത് വേറെ കാര്യം ഒറ്റപ്പെടുത്തുന്ന സംഭവം വരും പത്ത് പേർക്കിട്ടേ പത്ത് പേർ എന്ന് പറഞ്ഞാൽ നിരോധിക്കാം ഒരു സമസ്തൻ്റെ ആളാണോ മുസ്ലിം ലീഗിൻ്റെ ആളോ മറ്റേ വന്നിട്ട് ഞാൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വാതിൽ തുറന്ന് വന്ന് ഭയങ്കര ഒച്ചയും ബഹളം ഒക്കെ ആക്കി ഞാനും അങ്ങനെ എല്ലാം ഒരു ബഹളമായി പക്ഷെ ഒരു സ്ത്രീയോട് പെരുമാറുന്ന രീതിയിലല്ല അയാൾ എന്നോട് പെരുമാറിയത് സ്ത്രീകൾക്ക് വ്യക്തി സ്വാതന്ത്ര്യവും വസ്ത്ര സ്വാതന്ത്ര്യവും ഭരണഘടനയിൽ ഉണ്ടായിരിക്കാം എന്നാൽ ഇസ്ലാമിൽ അതില്ല എന്നാണ് സമസ്തയുടെ മറ്റൊരു നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണത് ഇത് ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഭരണഘടന അനുസരിച്ചേ പറ്റുള്ളു അത് ഈ കഴിഞ്ഞ ദിവസം ഈ ഉമർ ഫൈസി തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണഘടനക്കനുസൃതമായി കാലഘട്ടത്തിനു കാലോചിതമായ മാറ്റങ്ങൾ വരണം അപ്പം ഇസ്ലാമിൽ അങ്ങനെ നിഷേധിക്കുന്നൊന്നുമില്ല ഞാൻ പറയട്ടെ കേരളത്തിന്റെ ഒരു സംസ്കാരമാണ് ഈ തലയിൽ തട്ടിടാന്നുള്ളത് കേരളത്തിൽ നിന്ന് പുറത്തു പോയാൽ മറ്റു സമുദായക്കാരൊക്കെ തലയിൽ തൊട്ടിടുന്ന ഇടുന്ന ആളുകളുണ്ട് മറ്റു സമുദായത്തിൽപ്പെട്ടവരുണ്ട് പെട്ടവരുണ്ട് അവർക്ക് ഇടാൻ വിടാതിരിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ പല ഘട്ടങ്ങളിലായി അവിടെ നിന്നൊക്കെ വളരെ മതപണ്ഡിതരായ ധാരാളം സ്ത്രീകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലത്തെ ആൾക്കാരൊക്കെ അവരൊന്നും തലയിൽ തട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് അവർക്കറിയാനിട്ടാണോ ഈ ഖുർഹാനൊക്കെ വായിച്ച് പഠിക്കുന്ന അവർക്കൊക്കെ ഖുർആാൻ്റെ എല്ലാം പണ്ഡിതരായ ആളുകളൊക്കെ അവർക്ക് അറിയാന്നിട്ടാണോ തട്ടിടത്തെ തട്ടം എന്നത് മുഖം മറക്കുക കൈ കൈവരെ കൈയും മുഖം മാത്രം മറിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന പോലെ ഇതിങ്ങനെ ആവർത്തിച്ചവർത്തി ഇതെല്ലാം പുരുഷ കേന്ദ്രീകൃതമായ സംഭവങ്ങളാണ് ഒന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും വ്യാഖ്യാനിക്ക് ചിരിക്കുന്നത് പുരുഷന്മാരാണ് അവർക്കത് അനുയോജ്യമായ രീതിയിൽ അവർ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക അതിനെ അടിമപ്പെടുന്നത് സ്ത്രീകൾ ഇതൊക്കെ വ്യാഖ്യാനങ്ങളുടെ പ്രശ്നമാണ് ഇത് പുരുഷാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത് നൂഹ് എന്ന ഒരു സുഹൃത്തിലാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു ഇതുണ്ട് പക്ഷേ അതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് നോക്കുമ്പോൾ നമുക്ക് വേറെ കുറേ അർത്ഥങ്ങൾ കണ്ടെത്താൻ പറ്റും ഇത് പുരുഷൻ അങ്ങനെ പറയുന്നത് കൊണ്ടാണ് തലയിലെ തട്ടം കൊണ്ട് മാറുമറക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ മാറുമറക്കാത്ത കാലം ഉണ്ടാകും അപ്പം തലയിലുള്ള ശിരോവസ്ത്രം എടുത്ത് മാറ്റി ഇവിടെ ഇട്ടു എന്ന് പറയുന്നതിന് അതിന് കുറുകാൻ്റെ വ്യാഖ്യാനം പറയാൻ പറ്റില്ല വ്യാഖ്യാനങ്ങൾ തെറ്റാണ് അപ്പം നമുക്കൊരു വിഷയം കിട്ടുമ്പോൾ നമ്മൾ പല രീതിയിലൊന്നുമുള്ള ആലോചിച്ച് നോക്ക് അങ്ങനെ ആയിക്കൂടെ അപ്പം അത് പറഞ്ഞിട്ട് ഖുറാനിലുണ്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ ഖുറാനിൽ പറഞ്ഞനോ ഖുറാനിൽ പത്ത് ഏഴ് സ്ഥലത്താ മറ്റോ പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ അടിച്ചമർത്തുന്നതല്ല ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടത് ഫത്തിമ മനസ്സിൻ്റെ പുസ്തകത്തിലുണ്ടത് അപ്പം ഞാൻ പറയുന്നത് ഇതൊന്നും തന്നെ ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല ഇതൊക്കെ പുരുഷാധിപത്യം എന്നാൽ പുരുഷ കേന്ദ്രീകൃതമായ അധികാരികളുടെ ആണധികാരം എന്ന് പറയേണ്ടി വരും ഈ ആണധികാരത്തിൻ്റെ പ്രശ്നമാണ് അതാ ഞാൻ മനസ്സിലാക്കുന്നത് ആൺ ഏതെല്ലാം തരത്തിൽ പ്രയോഗിക്കാം ஸ்தீக ஆர்ட் அமர்த்தாம் வீட்டில் இருத்தான் പഠിക്കാൻ വേണം വിദ്യാഭ്യാസം വലിയ ഘടകമാണ് ഇതിന് വിദ്യാഭ്യാസം വരുന്നതിനോട് കൂടി അതിന് വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയോ കാലങ്ങളായിട്ട് മത്തി തങ്ങൾ മുതലിൽ ചി എച്ച് മുഹമ്മദ് കോയവരെ എത്ര പണ്ഡിതന്മാരാണ് എത്ര മഹാന്മാർ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇത്രയെങ്കിലും സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുന്നത് അവ അവരുടെയൊക്കെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടെന്ന് വേണം അപ്പം ഇപ്പം കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് അവർ അവരുടെ ഇഷ്ടത്തിൻ്റെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അതിവർക്ക് സഹിക്കുന്നില്ല ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇത് പുരുഷ പുരുഷ കേന്ദ്രീകൃതമായ ഒരു അധികാരത്തിൻ്റെ അടിച്ചമർത്തലാണ് അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ സ്ത്രീകളും പത്തെണ്ണം വീതം പ്രസവിക്കണം എന്താ യന്ത്രമാണോ സ്ത്രീകൾ പ്രസവ യന്ത്രമാണോ അതുപോലെ അത് ക്രിസ്ത്യൻ സമൂഹത്തിലും കുറച്ച് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രസവ യന്ത്രമുണ്ട് മുസ്ലിം പിന്നെ പറയണ്ട അവർ പ്രസവം നിർത്താനൊന്നും അവർക്ക് പറയാൻ പറ്റൂല അതൊക്കെ മാതം അങ്ങനെ വരുന്ന സമയത്ത് മതമാണ് അപ്പം വംശവർദ്ധനക്ക് വേണ്ടിയിട്ടാണ് എല്ലാം തന്നെ അടിച്ചമർത്തലാണ് അടിച്ചമർത്തലാണ് അത് ഈ കൊച്ചു കുട്ടികളെ മാത്രസ്സുകളിൽ വെച്ച് പോകുന്നത് അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴൊക്കെ ഈ പർദ്ധ ധരിപ്പിച്ച് ധരിപ്പിച്ച് അവരുടെ മനസ്സിനെ ബ്രെയിൻ വാഷ് നടത്തി 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 അവർക്ക് പിന്നെ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് മാറും ആ അതാണ് ഈ പർദ്ദൻ്റെ ഒരു അതിനൊരു രാഷ്ട്രീയമുണ്ട് ഈ പർദ്ദ എന്ന് പറയുന്നത് നമ്മളീ പറയുന്നത് ഇപ്പം ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ തട്ടംന്ന് പറഞ്ഞത് പ്രശ്നം വെറും ഒരു തട്ടത്തിൻ്റെ പ്രശ്നമല്ല ഒരു തലയിൽ ഇങ്ങനെ തട്ടിട്ടത് കൊണ്ടോ അത് കഴിച്ചത് കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലാണ്ടായി പോകുന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് അപ്പോൾ തട്ടം ഇട്ടാലും ഇല്ലെങ്കിലും ഇതൊരു തട്ടത്തിൻ്റെ പ്രശ്നമല്ല ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് മനുഷ്യാവകാശ പ്രശ്നം നിയമപ്രശ്നമാണ് അതിലൊരു രാഷ്ട്രീയമുണ്ട് ഈ പിന്നെ പർദ്ധക്കൊരു രാഷ്ട്രീയമുണ്ട് അത് അത് ഇറാൻ എന്ന് വന്ന സംഗതിയാണ് ഇറാനിലെ വലിയ യുദ്ധങ്ങൾക്കും മറ്റും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്ത്രീകളെ പറഞ്ഞിട്ട് പുറത്തിറക്കിയതാണ് പിന്നീട് അത് അവരെ അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ട് ആയി വന്നതാ വന്നതാണ് ഈ അടുത്ത കാ കുറച്ച് കാലങ്ങളെല്ലായിട്ടുള്ള കേരളത്തിലൊക്കെ ഇത് വന്ന് തുടങ്ങിയിട്ട് ഇതൊക്കെ ഇങ്ങനെ മതസംഘടനകളുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് വന്നതാണ് ഇതൊന്നും അത്രയൊന്നും ഇസ്ലാം നിർബന്ധിതമാക്കിയതൊന്നുമല്ല ഇപ്പോൾ സ്ത്രീകൾ തട്ടിട്ടോ തട്ടിട്ടില്ലേ മറ്റെന്താ വെച്ചോ ഇങ്ങനെ നടക്കുന്നതെ സ്കൂളിൽ എഴുതുകയും പിന്നെ ഒരുപോലത്തെ വസ്ത്രമായിപ്പോയോ പാൻറ്റായിപ്പോയോ ഷർട്ടായിപ്പോയോ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ ഓരോരുത്തരുടെ വീട്ടിലും അടുപ്പ് പോയുന്നുണ്ടോ എന്നവർ അന്വേഷിക്കുന്നുണ്ടോ ഇല്ല അവർക്ക് വിശക്കുന്നുണ്ടോ അവരെ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇതൊന്നും ആർക്കും വിശയില്ലല്ലോ അതാണ് അതാണ് ഇസ്ലാം പറഞ്ഞത് അനാദന സംരക്ഷിക്കാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇസ്ലാം മതത്തിൽ പിന്നെ പ്രവാചക ചര്യ തുടരുന്നുണ്ടെങ്കിൽ പ്രവാചകം പറഞ്ഞ രീതിയിലൊന്നും ഇവിടുത്തെ ഒരു വ്യക്തികൾക്കും നടക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ സുന്നത്താണെന്ന് പറയുന്നുണ്ട് താടി വെക്കണം ഇസ്ലാമിലെ പുരുഷന്മാർ താടി വെക്കണം എന്നുണ്ടെങ്കിൽ സുന്നത്ത ഇവരെന്താ താടി വെക്കാൻ പറയാത്തത് ഇവരെന്താ തലയിൽ തൊപ്പിടാൻ പറയാത്തത് മതപ്രകാരം അതൊക്കെ നിർബന്ധം തുണിയെടുക്കാൻ പാടുള്ളു അങ്ങനെയൊക്കെ ഉണ്ട് ഇതിലൊക്കെ എഴുതി വെച്ചിട്ട് അതൊന്നും ബാധകമല്ല അല്ലെങ്കിൽ വല്ലക്കന്മാരെ പോലെ നിങ്ങളത് ഇട്ടിന് നടക്കട്ടെ അല്ല അറബികളെ പോലെ അത് ചെയ്യോ അവര് ഈ സ്റ്റൈലൊക്കെ പുറത്ത് കാണിക്കണം പക്ഷേ ഈ വർദ്ധ എന്ന് പറഞ്ഞ സാധനം മിക്കവാറും സ്ത്രീകളെ നിർബന്ധിതമായി ഇടുന്നതാ എല്ലാവരും മനസ്സിന് സൗന്ദര്യബോധമുണ്ട് അവർക്കൊക്കെ ഈ അവരഴിഞ്ഞ വസ്ത്രങ്ങൾ പുറത്ത് കാണിക്കണം പല ഇതിലും പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പുറത്ത് കാണിക്കണം എന്നുള്ള ഒരു താല്പര്യം അവരെ മനസ്സിലുണ്ട് ഇതൊക്കെ തന്നെ എന്താന്ന് പറഞ്ഞാൽ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കൂല മതങ്ങൾ അതാണ് ഒന്നാമത്തെ പ്രശ്നം മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കൂല പക്ഷെ ഒരു മതവും അങ്ങനെ ഒന്നും പറയുന്നില്ല ഞാൻ പഠിച്ചിടത്തോളം ഒരു മതവും സ്ത്രീ അടിച്ചമർത്തണം എന്ന് പറയും ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഇപ്പം സാരി തട്ടെന്നൊക്കെ പറയുന്നു എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ എല്ലാം കാലഘട്ടത്തിൽ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഉമ്മാ എല്ലാം ഉപയോഗിച്ചത് സാധാരണ ഒരു തുണിയും കുപ്പയും തട്ടുമാണ് അന്നൊന്നും തന്നെ ഈ പറും പോകുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ആ അല്ല എൻ്റെ ഉമ്മാമ്മ എന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മാൻ്റെ അമ്മാരൊക്കെ തന്നെ വലിയ മത പണ്ഡിതരാണ് അവരൊക്കെ എങ്ങനെ വലിയ മതപ്രസംഗം നടത്തി വലിയ വലിയ അന്നത്തെ പിന്നെ ഇസ്ലാമിക പിന്നെ ഇത് സ്കൂളുകളിലൊക്കെ വളരെയധികം പഠിപ്പിക്കുന്ന ആളാണ് അന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ പറടാൻ വേണ്ടി ഉമ്മാനോട് ഉമ്മാനോടൊന്നും അപ്പോൾ അവരൊക്കെ പണ്ഡിതരല്ലേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ കുറേ ഉണ്ട് ചോദിക്കണമെങ്കിൽ ചോദിച്ചാൽ തീരാത്ത ചോദ്യങ്ങളുണ്ട് ഇത് സ്ത്രീകളോട് കാണിക്കുന്ന ക്രൂരതയെപ്പറ്റി ഏത് ഖുര്ആാനും ഏത് ഇസ്ലാമിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സ്ത്രീകളെ ചീത്ത വിളിക്കണമെന്നൊക്കെ പാതെങ്കിൽ ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇപ്പം നരകത്തിൽ പോയിട്ട് എഴുപതി എഴുപത് ശതമാനം നരകത്തിൽ പോയ ആൾക്കാരാണ് വന്ന് പറഞ്ഞത് നരകത്തിൽ എഴുപത് ശതമാനം സ്ത്രീകളാണെന്നുള്ളത് തട്ടയില്ലാത്താലേ തട്ടിടാത്ത സ്ത്രീകളാണെന്ന് മദ്രസയെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നരകത്തിൽ പോയി വന്ന ആൾക്കാരാണോ ഇതൊക്കെ ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും മരണം വരെ ചോദിച്ചുകൊണ്ടേയിരിക്കും നാക്കിനൊന്നും ഇല്ലെങ്കിൽ കൈകാലികൾ തകർന്നില്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും മുസ്ലിം സ്ത്രീകളുടെ ഒരു പുരോഗമനം ലക്ഷ്യം വെച്ചിട്ടാണ് നിസ എന്ന് പറഞ്ഞൊരു സംഘടന ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടെന്ന പ്രവർത്തനങ്ങൾ ഒന്ന് അറബി കല്യാണം നമുക്ക് നിർത്തലാക്കാൻ പറ്റിയിട്ടുണ്ട് അറബി കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഒരു കാലഘട്ടത്തിൻ്റെ ദുരന്തമായിരുന്നു ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ട് ഇങ്ങനെ കല്യാണം പിന്നെ ഈ ഊരുകളിൽ വരും അറബികൾ അറബികൾ വ്യാ വ്യാപാരത്തിന് വരുന്നതാണ് പിന്നെ പണ്ട് മുതലേ ഉള്ളതാണ് ഈ വ്യാപാര ബന്ധങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുന്നതൊക്കെ ഒരു ഒരിതുണ്ട് അപ്പോൾ അങ്ങനെ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരികയും അവരിവിടുന്ന് ഈ ഈ ഗൾഫ് കുടിയേറ്റമൊക്കെ തുടങ്ങിയത് തന്നെ ഈ അറബികൾ ഇവിടുന്ന് സ്ത്രീകളെയൊക്കെ സമ്പന്നരായ സ്ത്രീകളെയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് പോകും അവരോടൊപ്പം അവരുടെ സഹായികൾ പോകും പിന്നീട് അങ്ങനെ അത് കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ ഈ സെർവൻസ് തന്നെ അവിടെ പോകാൻ തുടങ്ങിയതാണ് എനിക്കൊന്ന് ഗൾഫ് കുടിയേറ്റം തന്നെ തുടങ്ങിയത് ഈ വ്യാപാര ബന്ധവുമായി അറബികളിവിടെ വരെ നല്ല സമ്പന്നരായ അന്ന് അന്നത്തെ നിലപാടിലെല്ലാം സ്ത്രീകളൊക്കെ നല്ല സമ്പന്നരായ ആളുകൾ തന്നെ സമ്പന്നരായ അറബികളാണ് കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോകുന്നത് അപ്പം പിന്നെ അതൊക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എൻ്റെ അമ്മ ബാപ്പാൻ്റെ അമ്മാവൻ കല്യാണം കഴിച്ചതൊക്കെ ഉണ്ട് അതിൽ അത് രസകരമായ ഒരു കാര്യങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ അറബികൾ വന്ന് പിന്നെ ഇവിടെ കല്യാണം കഴിപ്പിക്കാനോ തുടങ്ങി കുഞ്ഞാനാഥക്കുട്ടി അവർ മൂന്ന് മാസം കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് പോവും രണ്ടോ മൂന്നോ ചിലപ്പോൾ രണ്ട് മാസം ഉണ്ടാവും ചിലപ്പോൾ രണ്ടാഴ്ച ഉണ്ടാവും അപ്പോൾ കല്യാണം കഴിച്ചാൽ പെണ്ണുങ്ങളും കുട്ടിയായി ഗർഭമുണ്ടെങ്കിൽ കുട്ടിയായി അതവിടെ കിടന്നാണ് പിന്നെ ഇയാളെ കാണുമില്ല പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും പിന്നെ അങ്ങനെ ഒരു ഒരു വ്യാപകമായ ഒരു ദുരന്തമായി കുറച്ച് കാലം മുന്നേ ഞങ്ങൾ രണ്ടറിവുകൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഇത് ശരിയല്ല നമ്മളെ സ്ത്രീകളെ ഇങ്ങനെ പിന്നെ ആരായാലും ഏത് സമുദായത്തിൻ്റെ ഇതിലും അന്യ സാധനം അവർ വരുന്ന പെരുന്നാൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇപ്പം ശരിക്കും മറുപടി കല്യാണം ഇല്ല അങ്ങനെ തന്നെ പറയാം അല്ല അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കേട്ടിക്കോട്ടെ അതിലും നമുക്ക് പ്രശ്നങ്ങളില്ല അയിരക്കപ്പെടരുത് അതാണ് പ്രശ്നം പിന്നെ നമ്മൾ മുത്തലാഖിൻ്റെ ആദ്യം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഒരുപാട് സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഈ മുത്തലാഖിൻ്റെ പിന്നെ ചെയ്ത കുട്ടികളെയും കൊണ്ട് വീട്ടിൽ പോയി ഇരിക്കുവായിരുന്നു അപ്പം നമ്മൾ അറസ്റ്റ് ചെയ്തോട്ടെ നമ്മൾ അറസ്റ്റ് ചെയ്യുക അവരവിടെ ഇരുത്തും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ അവിടെ പോയമ്പ ആൾക്കാരെല്ലാം കൂടുമ്പം പറയും ആ നമുക്ക് ഇവരോടത്തൊക്കെ പോയാൽ മതിയായിരുന്നു കാരണം അവർക്കും ഉണ്ടാകുമ്പോൾ വിവാഹമതിയായ സ്ത്രീ വീട്ടിൽ ഇപ്പം അങ്ങനെയെല്ലാം കുറെ കൺട്രോളിങ്ങെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ പ്രധാനമായും നടത്തിയ കുറേ കാര്യങ്ങളുണ്ട് വിവാഹമചനം വരത്തല കേസിലൊക്കെ കൊടുത്തിട്ടുണ്ട് കശിയേർന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം പിന്തുടർച്ച അവകാശത്തിൻ്റെ കാര്യം പിന്നെ അതിനുശേഷം നമ്മൾ കുറേ ആളുകളെല്ലാം പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലൊന്നും കൊണ്ടുവന്നിട്ടൊക്കെ ഒരുപാട് ഒക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ ആൾക്കൂട്ടം കൂട്ടിയിട്ട് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയൊന്നുമല്ലല്ലോ ആൾക്കൂട്ട സംഘടനന്റെ അതിൽ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ മാത്രം മതി ഇപ്പൊ തന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ ഒരേ പ്രൊഫൈലാക്കിയിട്ടൊക്കെ വെച്ചിട്ടൊക്കെ എനിക്കെന്നെ എന്തോ തോന്നുക കാരണം നമ്മളെല്ലാം നിങ്ങളെല്ലാം പോലെ ഒരു ആൾ തന്നെയാണ് പിന്നെ അത്രയും അവർക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അത്രയും കൂടി അവർ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെപ്പറ്റി പറയാൻ ആളുണ്ടല്ലോന്നല്ലോ അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങും ഏറ്റുപിടിക്കും അത് ഉറപ്പാണ് ഇനി ഉള്ള കാലത്ത് അടുത്ത ത വരുന്ന തലമുറയിലൊന്നും ഇത് നടക്കില്ല പീഡനങ്ങളൊന്നും നടക്കൂല ഇതൊരുതരം പീഡനാ അല്ല ചീത്ത വിളിക്കാൻ അത് ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്ര ഏതെല്ലാം രാജ്യത്ത് കേൾക്കും അത് അതിലൊക്കെ സംസാരിക്കും ഇങ്ങനെയൊക്കെ പ്രതികരിച്ച് കഴിഞ്ഞാൽ അടുത്ത പിന്നെ മഹല്ലുകളിൽ നിന്ന് വരെ പുറത്താക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് അവരെ കുറ്റ പറയാൻ പറ്റൂല കാരണം മഹല്ലുകളിൽ നിന്ന് പുറത്താക്കും നമ്മളവിടെ കുട്ടികൾക്കാരെ പേടി പിടുങ്ങിട്ടില്ല കാരണം അങ്ങനെയൊന്നും പുറത്താക്കൊന്നും ചെയ്യില്ല അത് അവരെ നിൽക്കുകയും ചെയ്യൂല അത് വേറെ കാര്യം പക്ഷേ അതാണ് പ്രശ്നം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്നോട് എത്രയോ സ്ത്രീകൾ പറയലുണ്ട് സത്യാവകാശത്തിൻ്റെ വിളിക്കാത്ത ആളല്ലേ പിന്തുടച്ചവകം വന്നപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെയാ പറയാം നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല നമ്മളെ ഈ മഹലിൽ നിന്ന് നമ്മളെന്താ മാലിന്റാക്കലൊന്നും ഇല്ല മഹലിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പള്ളിയിൽ പോകാൻ പാടില്ല പോകാൻ പാടില്ല അവര് പറയും നിങ്ങള് ആരെയും എല്ലാരും ഒറ്റപ്പെടുത്തുന്ന സംഭവം വരും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ഒരു മുത്തലാഖ് അയാളൊരു കള്ളു കുടിച്ചിട്ട് കള്ളാസിൽ എഴുതി കൊടുത്തിട്ട് ഒരു ഒരു സ്ത്രീൻ്റെ കുട്ടികളെയൊക്കെ പത്ത് പേർക്കിട്ടേ പത്ത് പേർ എന്ന് പറഞ്ഞാൽ നിരോധിക്കാറു അവർ അങ്ങോട്ടേക്ക് പോകേണ്ട പറഞ്ഞിട്ട് അങ്ങനെ അവർ വീട്ടിൽ പിന്നെ പള്ളിയിൽ പോകാൻ പാടില്ല പള്ളിയിൽ നിന്നൊക്കെ വിലക്കിക്കളിയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അങ്ങനെയെല്ലാം ചെയ്ത് കളിയും ഒരു ഊരുവിലക്ക തന്നെ അത് പത്ത് പേർന്നാണ് ഊരുവിലക്ക് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും അതുകൊണ്ടാണ് അവർ പേടിച്ചിട്ട് ചെയ്യാത്തത് നമ്മൾ പിന്നെ എന്ത് വന്നാലും എന്ന് എത്രയോ കൊല്ലം മുമ്പേ ഇത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു പത്ത് മുപ്പത് വയസ്സുള്ള സമയത്ത് തന്നെ അതിന് മുമ്പേ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് പത്ത് മുപ്പത് വയസ്സ് ആയപ്പോൾ തന്നെ ഞാനിതൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടൊന്നും എൻ്റെ അടുത്ത് മാപ്പ് പറയാൻ പറഞ്ഞിട്ടില്ല ഞാൻ മാപ്പ് പറയാൻ പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് പിൻവലിക്കാനുള്ള ഇതാണെന്നൊന്നിന്ന് ചർച്ചയ്ക്ക് വിളിച്ചത് ഒരു സംസ്ഥാനത്തെ ആളാണോ മുസ്ലിം ലീഗിൻ്റെ ആളോ മറ്റോ വന്നിട്ട് ഞാൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വാതിൽ തള്ളി തള്ളിത്തോർന്ന് വന്ന് ഭയങ്കര ഒച്ചയും ബഹളം ഒക്കെ ആക്കി ഞാനും കൊടുത്തില്ല അങ്ങനെ എല്ലാം ഒരു ബഹളായി അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി എന്നിട്ട് അയാളെ വരില്ല ഞാൻ കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ട് അയാളിപ്പം എനിക്കെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നു പറഞ്ഞിട്ട് കേസ് കൊടുത്തിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ എന്നിട്ട് എന്നെ പോലീസിന് ഇന്നലെ വിളിച്ചിരുന്നു ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇന്നലെ ഇതിനെ കൊണ്ട് വിളിപ്പിച്ചു ഇന്നലെ രാത്രി ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരാന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഇത് പറഞ്ഞ് അവിടെ ചർച്ച ചെയ്യാനാണ് വിളിച്ചിരുന്നത് എന്താ ചർച്ച ചെയ്യാനാണ് എന്താ ചർച്ച ചെയ്യേണ്ടത് പരാതി കൊടുത്താലും നിയമ നടപടി സ്വീകരിക്കണം അല്ലേ ഒരു സ്ത്രീ എന്ന പരിഗണനയാണ് ഒരു പ്രായത്തിൻ്റെത് പോട്ടെ പ്രായം ഞാൻ അത്ര പറയുന്നില്ല കാരണം പ്രായം എന്തായിരുന്നാലും നമ്മളൊക്കെ ഇങ്ങനെ തന്നെ ആക്റ്റീവായിരിക്കും ആരോഗ്യം ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം പക്ഷേ ഒരു സ്ത്രീയോട് പെരുമാറുന്ന രീതിയിലല്ല അയാൾ എന്നോട് പെരുമാറിയത് അത് ആതിൽ തുറന്ന് തള്ളി തുറന്നിട്ട് ക്ലാസ് റൂമിലേക്ക് വന്നിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ കേസ് കൊടുക്കണ്ടേ തീർച്ചയായും എന്നിട്ട് ഞാനിങ്ങനെ വായി നോക്കുന്നത് പിന്നെ ഞാനെന്തിനാണ് ഇങ്ങനെ ഇതിനൊന്നും പ്രതിസന്ധിക്കാണ്ട് ഈ വേഷം കെട്ടി നടക്കുന്നത്